Hello guys, welcome back to my channel. അപ്പൊ നിച്ചുവാണ് ഇൻട്രോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് അല്ലേ. എവിടക്ക പോണ്? എവിടക്ക പോണ് അറിയില്ലേ. എന്തിനാ പോണത്? റേഷന്. എന്ത് റേഷന്? പറമ്പിന്റെ. ആര് മേടിച്ചതാ? മട്ടപ്പ. മട്ടപ്പ സ്ഥലം മേടിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതിന്റെ റേഷന്. ഇച്ചിരി പുതിയ ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അബൂസ് ഡയറി. അബൂസ് ഡയറിയോ? അഭിയമ്മയുടെ ചാനൽ തട്ടിയെടുക്ക. അബൂസ് ഡയറി നാക്കി. ആ പേര് മാറ്റി ഇഷാൻ ബ്ലോഗ്സ് നാക്കും. ഇപ്പോ ഇപ്പോൾ അബൂസ് ഡയറിയിലാണ് എടുക്കണം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്കാകുമ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രജിസ്ട്രേഷൻ നടക്കുന്നത് തൃത്താലയാണ്. ഇപ്പം പുതിയൊരു സ്ഥലം വാങ്ങിച്ചതാണ്. അപ്പം ഇനിയിപ്പോൾ വീട് പണിയൊക്കെ നോക്കണം. ആ പുതിയൊരു തുടക്കം. പഴയ സ്ഥലത്ത് ഇനി വീട് വെക്കണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പഴയ വീട് ആകെ നാശമായിരിക്കണം കേട്ടോ. ആകെ അവിടെ ഇവിടെ ഒക്കെ ഇടിഞ്ഞ് വിണ്ട് ആക്കെ ഒരു വഴിക്കായിരിക്കണം. പിന്നെ അത് കോറിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ വീട് വെക്കുന്നില്ല എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചപ്പുറത്തായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ട് ഒരു 5 സെൻറ് സ്ഥലമുണ്ട്. അതിന് തൊട്ടപ്പുറത്തുള്ള 15 സെൻറ് സ്ഥലമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ആദ്യം വന്നിട്ടുള്ളത് കൂറ്റനാടാണ്. അപ്പോൾ അവിടെ ആധാരെഴുത്ത് ഓഫീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുന്നത് ഇത് ആ ഒരു ലൈറ്റ് പിങ്ക് ഷർട്ട് ഇട്ടിട്ടില്ലേ ആളുടെ കയ്യിലാണ്. ഹസൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ മാമനുണ്ട്, പിന്നെ ചെറിയ മാമൻ വലിയ മാമൻ്റെ മോനുണ്ട് കേട്ടോ. പിന്നെ ഉപ്പിയും അബിയും പോകുന്നുണ്ടല്ലേ. ഉപ്പിയും അബിയും കൂടിയിട്ട് ഒന്ന് പച്ചക്കറിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് കടയിൽക്കും പിന്നെ വണ്ടിക്കാർക്കും ഒക്കെ പച്ചക്കറി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അന്നത്തെ ദിവസം ലീവാക്കാൻ പറ്റിയില്ല. അപ്പോൾ മാമനും പിന്നെ വലിയ മാമൻ്റെ മോനും ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെയും കൂട്ടിയിട്ടാണ് ഞാനും ഉമ്മയും പിന്നെ ഷാലി ഇച്ചും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ക്യാഷൊക്കെ കൈമാറി പിന്നെ നമ്മൾ ആധാര എഴുത്ത് ഓഫീസിൽ ഫീസൊക്കെ കൊടുക്കണമല്ലോ. അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് തൃത്താല പോവാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഓണറും ഞങ്ങളുടെ കൂടെ എൻ്റെ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ആളെ തിരിച്ച് പിന്നെ ആളുടെ വീട്ടിലേനെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ടൈറ്റായിട്ടാണ് എൻ്റെ പോകുന്നത്. ഉമ്മയും ഞാനും മാമനും മക്കളും കൂടിയിട്ടാണ് ബാക്കിലിരിക്കുന്നത്. പിന്നെ ഇന്ന് സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. വെള്ളിയാഴ്ച ദിവസമായിരുന്നു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. ജുമാക്ക് ശേഷം ഒരു 2 മണി 2:30 ആവുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ തൃത്താല എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഇച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവൻ്റെ കയ്യിൽ നിന്നിട്ട് വാങ്ങിച്ചതാണ്. അവന് നേരത്തെ പറഞ്ഞല്ലോ അവനൊരു ചാനലുണ്ട് എന്നൊക്കെ. ചാനൽ അവിടെ അടുത്തൊരു ചാനലുണ്ട്. അപ്പോൾ അത് അവന് തരുമോ എന്ന് ചോദിച്ചിട്ട് അവിടെ പിന്നാലെ നടക്കുന്നുണ്ട്. അത് അതിൽ അവന് വീഡിയോ എടുക്കാനെന്നും പറഞ്ഞിട്ട് അവന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ പോയതിന് ശേഷം സൈൻ ചെയ്യാണ്. ഉമ്മയുടെ പേരിലാണ് സ്ഥലം വാങ്ങിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മയും പിന്നെ സ്ഥലത്തിൻ്റെ പഴയ ഓണറും സൈൻ ചെയ്തു. പിന്നെ എക്സാക്ഷിയായിട്ട് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത് മാമനും വലിയ മാമൻ്റെ മോനുമാണ്. ഷെഫീഖ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ രണ്ടുപേരും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് വിളിപ്പിച്ചു. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് സൈൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ വാങ്ങിക്കുമ്പോൾ മിനിമം ഒരു 10 സെൻറ്റെങ്കിലും വാങ്ങിക്കണം എന്നുള്ള ഒരു കണക്കൂട്ടൽ നടക്കുമായിരുന്നു. കാരണം പച്ചക്കറിക്കൊക്കെ പോകുമ്പോൾ വണ്ടികളൊക്കെ ഉള്ളതല്ലേ, വണ്ടികൾ വരുന്നതും പിന്നെ വലിയ വണ്ടിയുണ്ട്, പിന്നെ ഉപ്പാടെ അടുത്ത് ഒരു പെട്ടി ഓട്ടോ ഉണ്ട്, പിന്നെ കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അത്യാവശ്യം പാർക്ക് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ 5 സെൻറ്റിലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ മിനിമം ഒരു 10 സെൻറ്റെങ്കിലും വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സ്ഥലം ആദ്യം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആ ഒരു സ്ഥലം കിട്ടിയില്ല. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റുള്ള സ്ഥലമാണ് പിന്നെ വാങ്ങിച്ചത്. 10 സെൻറ് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് ലാസ്റ്റ് 15 സെൻറ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ വീട്ടിൽ പോവാണ്. ഇനിയിപ്പോൾ വൈകാതെ തന്നെ വീട് പണി തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവരൊക്കെ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞതിന് ശേഷം ഉപ്പിമ്മയും പിന്നെ അനിയനും ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ,
ഒപ്പിമ്മി നിൽക്കുമ്പോൾ നിന്ന് എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. എൻ്റെ വീട്ടിൽ തന്നെയാണ്, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വെച്ചിട്ടുള്ള വീടാണ് കേട്ടോ. അപ്പോൾ ഒപ്പിയും ഉമ്മയും അനിയനൊക്കെ എൻ്റെ കൂടെ തന്നെ താമസം. ഞാനും മക്കളും കൂടെ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ എൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലാക്കി തന്നതിന് ശേഷം മാമനും പിന്നെ മാമൻ്റെ മോനും പോയി. പിന്നെ ഒപ്പിയും അബിയൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറകുവശത്തായിട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ബാക്കിലായിട്ട്. പിന്നെ ഇതിങ്ങനെ നീളനെ കിടക്കുന്ന അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് ഒരു 5 സെൻറ് സ്ഥലമുണ്ട്, അത് വേറൊരാളുടെയാണ്. എന്താ ഈ ഒരു കിണർ വരെയാണ് കേട്ടോ, ഈ ഒരു 15 സെൻറ് സ്ഥലമുള്ളത്. ഈ കിണർ തൊട്ടപ്പുറത്ത് ഒരു 5 സെൻറ് സ്ഥലമുണ്ട്, അത് വേറൊരാളുടെയാണ്. അതിൻ്റെ അപ്പുറത്താണ് ഇത് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.